നമസ്കാരം. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങളുടെ മുന്നിലെ സസ്പെൻഷൻ ഒടിയുന്നത് വളരെ വലിയ ആക്സിഡന്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറങ്ങിയ അന്ന് മുതൽ ഈയിടെ രണ്ട് ദിവസം മുന്നേ വരെ മുന്നിലെ സസ്പെൻഷൻ ഒടിഞ്ഞു പോയ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ ഓലയുടെ മുന്നിലെ സസ്പെൻഷൻ ഒടിഞ്ഞു പോയ 5 കേസുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ ആക്സിഡന്റുകൾ പലതും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. പക്ഷേ മുന്നിലെ സസ്പെൻഷൻ ഒടിഞ്ഞ് ടയർ വേറിട്ട് പോകുന്ന കേസുകൾ ഒന്നോ രണ്ടോ ഉണ്ടായിട്ടുണ്ടാവുമെങ്കിലും അങ്ങനെ കൂടുതൽ കാണാറില്ല. പക്ഷേ ഓലയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് മുന്നിലെ സസ്പെൻഷൻ ഒടിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഓലയ്ക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനൊരു പോം വഴി എന്തുകൊണ്ട് കമ്പനി കണ്ടുപിടിക്കുന്നില്ല? വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദി സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നടന്നൊരു സംഭവമാണിത്. സാംകിത് പർമാർ ആണ് ട്വീറ്റ് ചെയ്ത് ഓലയുടെ കോഫൗണ്ടറായ ഭവീഷ് അഗർവാളിനോട് ചോദിച്ചിരിക്കുന്നത്. സാംകിത് പർമാറിന്റെ ഭാര്യ രാത്രി 9:45 ഓലയിൽ 35 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലെ സസ്പെൻഷനിൽ നിന്നും ടയർ ഊരി പോവുകയായിരുന്നു. സസ്പെൻഷൻ ഒടിഞ്ഞതാണ് കാരണം. വണ്ടിയിൽ നിന്നും തെറിച്ചു വീണ സാംകിത്തിന്റെ ഭാര്യയെ ICU പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് സാംകിത് ഭവീഷിനോട് ചോദിച്ചിരിക്കുന്നത്. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. സാംകിത് ട്വിറ്ററിൽ ഈ ഒരു കാര്യം പോസ്റ്റ് ചെയ്തതിന്റെ റീട്വീറ്റ്സ് ഞാൻ കുറെ വായിച്ചു നോക്കിയിരുന്നു. ഓലയ്ക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് പലരും പറയുന്നത്. തീർച്ചയായും കോടതിയെ സമീപിക്കുമെന്നും സാംകിത് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ സാംകിത്തിന്റെ ആ ട്വീറ്റ് കാണാനില്ല. അതിനു പകരം മറ്റൊരു ട്വീറ്റാണ് സാംകിത് പോസ്റ്റ് ചെയ്തത്. ഈ 2 പോസ്റ്റുകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂവെങ്കിലും അതിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ആദ്യത്തെ പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ഒരു സംഭവം നടന്നു. ഓലയിൽ യാത്ര ചെയ്യുമ്പോൾ സസ്പെൻഷൻ ഒടിഞ്ഞ് എന്റെ ഭാര്യ തെറിച്ചു വീണ് ICU ആണെന്നാണ് പറഞ്ഞത്. ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് സാംകിത് ഭവീഷിനോട് ചോദിക്കുന്നുമുണ്ട്. ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം 2-ാമത്തെ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു അപ്രതീക്ഷമായ ആക്സിഡന്റ് ഓലയിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ ഭാര്യയ്ക്കുണ്ടായി. ഓലയുടെ ഭാഗത്തു നിന്നും പെട്ടെന്നുള്ള ഇടപെടലും ഉണ്ടായി. അതോടൊപ്പം ഓലയോട് സാംകിത് നന്ദി പറയുന്നുമുണ്ട്. എന്തായാലും ഓല ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു കാണണം. ഓല ചെയ്തത് വളരെ നല്ല കാര്യം തന്നെ. എന്തായാലും സാംകിത്തിന്റെ ഭാര്യ സുഖം പ്രാപിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിലും സന്തോഷമുണ്ട്. അതോടുകൂടി ആ ഒരു സംഭവം അവിടെ അവസാനിച്ചേക്കാം. പക്ഷേ ഇവിടെ ചോദ്യം അതല്ല. എന്തുകൊണ്ടാണ് ഓലയുടെ മുന്നിലെ സസ്പെൻഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒടിയുന്നത്? ഇത് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ? എന്താണ് ഇതിനൊരു പോം വഴി? ഈ ഒരു ആക്സിഡന്റിന്റെ സംഭവത്തിൽ ഓല പ്രതികരിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഓല പുറത്തുവിട്ടിരുന്നു. വണ്ടിയിൽ ഹൈസ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് കാരണമാണ് സസ്പെൻഷൻ ഒടിയുന്നത് എന്നാണ് റിപ്പോർട്ടിൽ ഓല പറഞ്ഞിരിക്കുന്നത്. കസ്റ്റമർ പറയുന്നത് 35 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴാണ് സസ്പെൻഷൻ ഒടിഞ്ഞത് എന്നാണ്. എന്തായാലും ഇത് നേരിട്ട് കണ്ടവരോ ക്യാമറയിൽ റെക്കോർഡ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും തന്നെയില്ല. പക്ഷേ ആക്സിഡന്റ് ആവുന്ന സമയത്ത് വണ്ടി എത്ര സ്പീഡിലായിരുന്നു എന്നുള്ള റിപ്പോർട്ട് ഓലയ്ക്ക് വണ്ടിയിൽ നിന്നും എടുക്കാനുള്ള സംവിധാനം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഓല പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. ഹൈസ്പീഡിൽ ഓലയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടായാൽ, അതായത് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഗട്ടറിൽ ചാടുക, ഒരു വലിയ ഹമ്പ് കയറുക, അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ മുന്നിലെ സസ്പെൻഷൻ ഒടിയാൻ സാധ്യതയുള്ളൂ എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെ സംഭവിച്ചാലും സസ്പെൻഷൻ ഒടിഞ്ഞ് ടയർ വേറിട്ട് പോവാൻ പാടുണ്ടോ? മറ്റു ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ ഞാൻ അത്തരം കേസുകൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓലയുടെ കാര്യത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കണം അവര് തന്നെ ഓല S1 എയറിൽ മുന്നിലും പിന്നിലും സിംഗിൾ സസ്പെൻഷന് പകരം ഡുവൽ സസ്പെൻഷൻ ആയി അപ്ഗ്രേഡ് ചെയ്തത്. അതായത് ഓലയ്ക്ക് തന്നെ മനസ്സിലായി ഇത്തരം സസ്പെൻഷനുകൾ ഇന്ത്യൻ റോഡുകൾക്ക് യോജിച്ചതല്ല എന്ന്. ശരിയാണ്, ഓലയുടെ ഡിസൈൻ നെതർലാൻഡ്സിലേക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. എക്ടർഗോ എന്നായിരുന്നു ആ വണ്ടിയുടെ പേര്. അവരുടെ ഡിസൈനാണത്. അത് ഭവീഷ് അഗർവാൾ വാങ്ങിക്കുകയായിരുന്നു. നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലെ റോഡുകളിലൊന്നും ആളെ കൊല്ലുന്ന ഹമ്പുകളും കുഴികളും ഒന്നും ഉണ്ടാവില്ല എന്ന്. മാത്രമല്ല ഓല ഒരു പവർഫുൾ വണ്ടിയുമാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി വളരെ സ്പീഡിൽ ഹമ്പും ചാടി കുഴികളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് ഓലയുടെ സസ്പെൻഷൻ നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നമായി മാറുന്നത്. ഇത്രയും പവർഫുൾ ആയ ഒരു വണ്ടിക്ക് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സിംഗിൾ ഫോക്ക് സസ്പെൻഷൻ പോരാ എന്നർത്ഥം. ഓല ഇതുവരെ വിൽപ്പന നടത്തിയ എല്ലാ വണ്ടികളും തിരികെ വിളിച്ച് സിംഗിൾ സസ്പെൻഷൻ മാറ്റി ഡുവൽ സസ്പെൻഷൻ ആക്കി നൽകുന്നത് പ്രാവർത്തികമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഓലയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. ഇനി ബുക്കിംഗ് ഒന്നും എടുക്കാതെ തൽക്കാലം നിർമ്മാണം ഒന്ന് നിർത്തിവെക്കുക, എന്നിട്ട് സെക്കൻഡ് ജനറേഷൻ ഓല ഇറക്കുക. മുന്നിലും പിന്നിലും സിംഗിൾ സസ്പെൻഷൻ മാറ്റി ഡബിൾ സസ്പെൻഷൻ ആക്കുക. ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലാതാക്കുക. ബോഡിയുടെ ക്വാളിറ്റി കൂട്ടുക. എന്നിട്ട് വീണ്ടും വണ്ടി ഇറക്കുക. ഒന്ന് ശ്രമിച്ചു നോക്ക് ഭവീഷേ, മനുഷ്യരുടെ ജീവൻ വെച്ച് ഇങ്ങനെ കളിക്കാതെ.